നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ ഓൾറൗണ്ടർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ആരാധകർ പറയുന്നൊരു പേരാണ് ആർ അശ്വിൻ്റേത്. ക്യാരം ബോളുകളിലൂടെ എതിരാളികളെ വട്ടം കറക്കുന്ന അശ്വിൻ ഇപ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പരിമിത ഓവർ ടീമിൽ അശ്വിന് സ്ഥാനമില്ല. എന്നാൽ IPLൽ അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസ് താരമായ അശ്വിൻ അടുത്ത സീസണിൽ CSK യിലേക്ക് കൂടുമാറിയേക്കുമെന്നുള്ള വിവരവും സൂചനകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വലിയ അനുഭവ സമ്പത്തുള്ള താരമാണ് അശ്വിൻ. ഇനിയും IPLൽ കരിയർ അദ്ദേഹത്തിന് ശേഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ സീസണിന് മുന്നോടിയായി അശ്വിൻ തന്റെ ഓൾ ടൈം IPL 11 തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായിരുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആരാധകരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു താരം കൂടിയാണ് ആർ അശ്വിൻ. ഓപ്പണർമാരായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഇദ്ദേഹത്തിന്റെ ലെവനിൽ ഉള്ളത്. രണ്ടുപേരും ഗംഭീര റെക്കോർഡുള്ള താരങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കപ്പിലേക്ക് എത്തിച്ച നായകൻ കൂടിയാണ്. വിരാട് കോഹ്ലി RCBക്കൊപ്പമാണ് കസറുന്നത്. ഇരുവരും ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവസാന T20 ലോകകപ്പിൽ രോഹിത്തിനൊപ്പം കോഹ്ലിയായിരുന്നു ഓപ്പണിംഗിൽ. ശിഖർ ധവാൻ, ഡേവിഡ് വാർണർ എന്നിവരെയെല്ലാം തന്നെ അശ്വിൻ തഴഞ്ഞു. മൂന്നാം നമ്പറിൽ സുരേഷ് റെയ്നയ്ക്കാണ് സീറ്റ്. IPLൽ ക്ലാസിക് താരമായ സുരേഷ് റെയ്ന മൂന്നാം നമ്പറിൽ ഏറ്റവും റൺസ് അടിച്ച താരം കൂടിയാണെന്ന് പറയാം. വമ്പൻ റെക്കോർഡുകൾ റെയ്നയ്ക്ക് അവകാശപ്പെടാനുമുണ്ട്. ഇതിനോടകം വിരമിച്ചെങ്കിലും ആരാധക മനസ്സിൽ വലിയ സ്ഥാനം റെയ്നയ്ക്കുണ്ടെന്ന് പറയണം. മൂന്നാം നമ്പറിൽ സഞ്ജു സാംസണെ അശ്വിൻ പരിഗണിച്ചില്ല. രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന് കീഴിലാണ് അശ്വിൻ കളിക്കുന്നത്. നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവിനാണ് ഇപ്പോൾ അശ്വിൻ സീറ്റ് നൽകിയിരിക്കുന്നത്. അതിവേഗത്തിൽ കടന്നാക്രമിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനത്ത് അങ്ങനൊരു ബാറ്റ്സ്മാൻ ഇറങ്ങുമ്പോൾ അത് ടീമിന്റെ സ്കോറിനെ തന്നെ നന്നായി ഉയർത്തി കാണിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മൈതാനത്തിന്റെ എല്ലാ വശത്തേക്കും ഷോട്ടുകൾ പായിക്കാൻ സൂര്യക്ക് സാധിക്കാറുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാലാം സ്ഥാനം നൽകിയതെന്ന് പറയുന്നു. നിലവിൽ മുംബൈ ഇന്ത്യൻസ് താരമായ സൂര്യ അടുത്ത സീസണിൽ KKRലേക്ക് പോയേക്കുമെന്നാണ് വിവരത്തിൽ പറയുന്നത്. അഞ്ചാമനായി AB വില്ലിയേഴ്സിനെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ജിവില്ലിയേഴ്സ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വെടിക്കറ്റ് ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. IPLലും അതുല്യ റെക്കോർഡുകൾ ജിവില്ലിയേഴ്സിന്റെ പേരിലുണ്ട്. ഹർദിക് പാണ്ഡ്യയെ അശ്വിൻ ടീമിലേക്ക് പരിഗണിച്ചിട്ട് പോലുമില്ല. നായകനായും വിക്കറ്റ് കീപ്പറായും MS ധോണിക്കാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അശ്വിൻ കളിച്ചു വളർന്ന CSKയാണ് ധോണിക്ക് കീഴിലായുള്ളത്. CSKയെ 5 തവണ കിരീടത്തിലേക്ക് എത്തിച്ച നായകനാണ് ധോണി. ഏഴാം നമ്പറിൽ സുനിൽ നരായനെയാണ് സ്ഥാനം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്റ്റാർ ഓൾറൗണ്ടർ നരയൻ രവീന്ദ്ര ജഡേജയെ അശ്വിൻ പരിഗണിച്ചില്ല എന്നതും കൗതുകകരമായ കാര്യമാണ്. എട്ടാം നമ്പറിൽ റാഷിദ് ഖാനും അഫ്ഗാനിസ്ഥാൻ സ്പിൻ ഓൾറൗണ്ടറായ റാഷിദ് ഖാൻ നിലവിലെ ഗുജറാത്ത് ടൈറ്റൻസ് താരം കൂടിയാണ്. ഒൻപതാം നമ്പറിൽ ഭുവനേശ്വർ കുമാറിനാണ് അവസരം. സ്വിംഗ് പേസറായ ഭുവനേശ്വർ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ കരിയർ അർഹിച്ചിരുന്ന ഭാരത്തെ പരിക്ക് തളർത്തിയെന്നാണ് വസ്തുത. പത്താം നമ്പറിൽ ജസ്പ്രീത് ബുംറയ്ക്കാണ് അവസരം. നിലവിലെ ഏറ്റവും മികച്ച T20 പേസ് ബൗളറാണ് ബുംറ എന്ന് നിസ്സംശയം പറയാം. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ ബുംറ യോക്കറുകളിലൂടെ തന്നെ മത്സരബലം മാറ്റാൻ കഴിവുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ്. പതിനൊന്നാമൻ ലസിത് മലിംഗയാണ്. IPLൽ അതുല്യ റെക്കോർഡുള്ള പേസ് ബൗളർമാരിൽ ഒരാളാണ് മലിംഗ. മുംബൈയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് മലിംഗ. അതുകൊണ്ട് മലിംഗയെ മറക്കാനാകില്ല. അതുപോലെ തന്നെ ആൻഡ്രൂ റസൽ, കരേൻ പോളാർഡ്, ഡ്വെയിൻ ബ്രാവോ അതുപോലെ എന്നിവർക്കൊക്കെ തന്നെയും അശ്വിന്റെ ലെവനിൽ ഇടം നേടാനായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.